ബിൽക്കിസ് ബാനോ കൂട്ട ബലാത്സംഗ കേസിലെ പ്രതികളെ വിട്ടയച്ചതിനെതിരായ ഹർജികൾ പരിഗണിക്കാൻ സുപ്രീംകോടതി പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചു. ജസ്റ്റിസ് കെ എം ജോസഫ്, ജസ്റ്റിസ് ബി വി നാഗരത്ന എന്നിവരടങ്ങുന്നതാണ് ബെഞ്ച്. ഹർജി തിങ്കളാഴ്ച സുപ്രീംകോടതി പരിഗണിക്കും. ജഡ്ജ് നിയമനമുൾപ്പെടെ പല ഘട്ടങ്ങളിലും കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ച ജസ്റ്റിസ് കെ എം ജോസഫ്, ജസ്റ്റിസ് ബി എം നാഗരത്ന എന്നിവർ അടങ്ങുന്ന ബെഞ്ചാണ് ബിൽക്കിസ് ബാനോ കേസിലെ ഹർജികൾ പരിഗണിക്കുക. 2002 ഗുജറാത്ത് കലാപത്തിനിടെ ബിൽക്കിസ് ബാനുവിനെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയും 3 വയസ്സുള്ള കുഞ്ഞുൾപ്പെടെ കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തുകയും ചെയ്ത കേസിലെ 11 പ്രതികളെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 15 വിട്ടയച്ചത്. ഗുജറാത്ത് സർക്കാർ രൂപീകരിച്ച സമിതിയുടെ ശുപാർശയനുസരിച്ചായിരുന്നു നടപടി. പ്രതികളെ വിട്ടയക്കണോയെന്ന് തീരുമാനിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടെന്ന 2022 മെയ് 13 സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിലായിരുന്നു നീക്കം. നടപടിക്കെതിരായി സമർപ്പിച്ച ഹർജികൾ പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിക്കണമെന്ന ബിൽക്കിസ് ബാനുവിന്റെ അഭിഭാഷക ശോഭാ ഗുപ്തയുടെ ആവശ്യം പലതവണ മാറ്റിവെച്ച ശേഷം ബുധനാഴ്ചയാണ് ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അംഗീകരിച്ചത്. കുറ്റവാളികളുടെ മോചനം ചോദ്യം ചെയ്തുള്ള ഹർജികൾക്ക് പുറമെ 2022 മെയ് 13 സുപ്രീംകോടതി ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടും പ്രത്യേക ഹർജി സമർപ്പിച്ചിരുന്നു. കഴിഞ്ഞ ജനുവരി 4 പ്രതികളെ വിട്ടയച്ചതിനെതിരായ ഹർജി പരിഗണിക്കുന്ന ബെഞ്ചിൽ നിന്നും ജസ്റ്റിസ് ബെല എം ത്രിവേദി പിന്മാറിയിരുന്നു. 2004 മുതൽ 2006 വരെ ഗുജറാത്ത് സർക്കാരിന്റെ നിയമ സെക്രട്ടറിയായിരുന്നു ബെല എം ത്രിവേദി. ഈ സാഹചര്യത്തിലാണ് പിന്മാറ്റം. 24 ഡൽഹി.